എല്ലാ ബഹുമാനീയ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം കഴിഞ്ഞയാഴ്ച ചിന്തിച്ചത് കർത്താവിൻ്റെ പ്രകൃതിയുടെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന അനുഗ്രഹീതമായ അത്ഭുതമാണ്. അതോട് ചേർന്ന് സമാനമായ മറ്റൊരത്ഭുതമാണ് കർത്താവിൻ്റെ പ്രകൃതിയുടെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന മറ്റൊരത്ഭുതമാണ് ഇന്നും നാം ചിന്തിക്കുന്നത്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും പരിചിതമായ അത്ഭുതങ്ങളിലൊന്നാണ് കർത്താവ് കടലിന്മേൽ നടക്കുന്ന അത്ഭുതം. ആ അത്ഭുതത്തെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. അതിന് ആധാരമായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരം ആയപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാൻ ആകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിനു പത്രോസ്, കർത്താവെ, നീയാകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അനുഗ്രഹീതമായ ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതത്തിൻ്റെ ഒടുവിൽ ഏറ്റവും മനോഹരമായ ഹൃദ്യമായ ഒരു ആരാധനയുടെ അനുഭവം ഗലീലാക്കടലിൻ്റെ നടുവിൽ ആ വഞ്ചിയിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ അത്ഭുതത്തിലേക്ക് കടന്നു വന്ന ചില ആത്മീക യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് മറ്റൊരു വലിയ അത്ഭുതത്തിന് ശേഷമാണ്. കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ത്തിലധികം വരുന്ന ജനത്തെ പോഷിപ്പിച്ച മഹാത്ഭുതം. അതിനുശേഷം നാം അവിടെ കാണുന്നു, എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം 12 കുട്ട നിറച്ചെടുത്ത അനുഗ്രഹീതമായ ഒരു അത്ഭുതം. ആ അത്ഭുതത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നറിയണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് നാം വരണം. തിരുവചനത്തിൽ സുവിശേഷങ്ങളിൽ 3 സുവിശേഷങ്ങളിൽ ഈ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലും, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലുമാണ് ഈ അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഈ 5 അപ്പം കൊണ്ട് 5000-ത്തെ പോഷിപ്പിച്ച ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് കാണണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരണം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. പ്രിയമുള്ളവർ, ഈ അത്ഭുതം കണ്ടപ്പോൾ ജനം വിചാരിച്ചു, ഇവനാണ് രാജാവാകാൻ യോഗ്യനായ മനുഷ്യൻ. കാരണം ഇത്രയേറെ അത്ഭുതം ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായും തങ്ങളുടെ രാജാവായിരിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവർ കർത്താവിനെ രാജാവാക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ കർത്താവിൻ്റെ രാജ്യം ഐഹികമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് അങ്ങനെയൊരു രാജപദവി ആഗ്രഹിച്ചല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് അവരിൽ നിന്ന് മാറി മലയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ശിഷ്യന്മാർക്കും അവർ ഹൃദയത്തിൽ ഒരു താല്പര്യം കാണുമായിരിക്കും. തീർച്ചയായിട്ടും ഒരു രാജാവായി കർത്താവ് മാറിയാൽ തങ്ങൾക്ക് മന്ത്രിമാരായിരിക്കാൻ കഴിയുമല്ലോ. അങ്ങനെയുള്ള ഒരു സ്വാഭാവികമായ ചിന്ത ശിഷ്യന്മാരെയും ഭരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവരെ നിർബന്ധിച്ച് അയക്കുന്ന കാഴ്ചയാണ് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി എന്ന് നാം വായിക്കുന്നു. എന്നാൽ അതിന് മുമ്പായിട്ട് കാണുന്ന ഇതാണ്: തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് അക്കരയ്ക്ക് പോകുവാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചത്? ഒന്നാമത്തെ കാര്യം, ഈ വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് അവർ മാറിപ്പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. യേശുവിനെ രാജാവാക്കാൻ ശ്രമിക്കുന്ന
ആ നിലയിൽ യേശുവിനെ കാണുന്ന ഈ സമൂഹം തീർച്ചയായിട്ടും ശിഷ്യന്മാരെയും ആ വലിയ പദവിയിലേക്ക് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരുടെ ഹൃദയത്തിന് ഒരു മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. സകലവും വിട്ടനുഗമിച്ചവർ ചിലതൊക്കെ അന്വേഷിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് അവരെ മാറ്റി വിടുന്നതിന് വേണ്ടി, അവരെ ശരിയായ ലക്ഷ്യത്തിലേക്ക് നയിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് അവരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് അയക്കുന്നത്. മാത്രമോ, നാം മുന്നോട്ട് വരുമ്പോൾ ഈ 14:36 വരുമ്പോൾ നാം കാണുന്നുണ്ട്, 34 മുതൽ 36 വാക്യങ്ങളിൽ നാം കാണുന്നത് അക്കരെ ഒരു വലിയ സമൂഹം കർത്താവിനെ കാത്തിരിക്കുന്നുണ്ട്. ആവശ്യങ്ങളുള്ള ഒരു സമൂഹം. നാം വായിക്കുന്ന അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിക്കുന്ന ഒരു സമൂഹം, തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരുന്ന ഒരു സമൂഹം. അവർക്ക് കർത്താവിനെ ആവശ്യമുണ്ട്, ഈ ശിഷ്യന്മാരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ള ഒരു സ്ഥലത്തേക്ക് അവരെ അയക്കുകയാണ്. എന്തുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു? പ്രിയമുള്ളവരെ, കൃത്യമായ കാര്യപരിപാടി കർത്താവിനുണ്ട്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചില വിശ്വാസത്തിൻ്റെ ചുവടുകളെടുത്ത് മുന്നോട്ട് വെച്ച് പോകുവാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം, നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് കൃത്യമായ ഒരു കാര്യപരിപാടിയുണ്ട്. അക്കരെ നമ്മെ കാത്തിരിക്കുന്ന ചില ദൈവീക പദ്ധതികളുണ്ട്. മാത്രമല്ല, നാം ഇവിടെ നിൽക്കാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ചില സാഹചര്യങ്ങളിൽ നിന്ന്, ചില സ്ഥലങ്ങളിൽ നിന്ന്, ചില സംവിധാനങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ മാറ്റുന്നതിന് പിന്നിൽ അത് നമ്മുടെ നന്മയ്ക്കാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി, ഇവിടെ നിന്ന് കർത്താവ് അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. എന്നാൽ കർത്താവ് അവരുടെ കൂടെ അപ്പോൾ പോകുന്നില്ല. കർത്താവിൻ്റെ ഒരു ശാരീരികമായ സാന്നിധ്യം അവരുടെ കൂടെ ഇല്ല. എന്നാൽ അതിനേക്കാൾ വലിയൊരു കാര്യം കർത്താവ് അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്? അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. പ്രിയമുള്ളവരെ, കർത്താവ് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഏകനായിട്ട് മലയിൽ കയറിപ്പോവുകയാണ്. സ്വാഭാവികമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവ് അപ്പോൾ പ്രാർത്ഥിച്ചത് കൂടുതലും ഈ ശിഷ്യന്മാർക്ക് വേണ്ടിയായിരുന്നു. ഇവരെ കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ദൈവകൃപ ഇവർക്ക് ലഭിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ശിഷ്യന്മാർക്ക് വേണ്ടി സ്വർഗീയ പിതാവിൻ്റെ മുമ്പാകെ പക്ഷപാതം കഴിക്കുന്ന നമ്മുടെ കർത്താവ്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് 7:25 നമുക്ക് വളരെ പരിചിതമായ വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന, നമ്മുടെ ആവശ്യങ്ങളിൽ കരുണയുള്ള, നമ്മോട് സഹതാപമുള്ള ഒരു കർത്താവ് ജീവിക്കുന്നു. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം നിൽക്കുന്നതിൻ്റെ കാരണം, നാം ജീവിക്കുന്നതിൻ്റെ കാരണം, കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. പ്രിയമുള്ളവരെ, പിതാവിൻ്റെ സന്നിധിയിൽ സദാ ജീവിക്കുന്നവനായി നമുക്ക് വേണ്ടി പൂർണ്ണ സമയവും പക്ഷപാതം ചെയ്യുന്ന, നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ള, നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ള ഒരു കർത്താവ് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഏകനായിട്ട് മലയിൽ ഇരിക്കുന്നത് അനുഗ്രഹീതമായി സ്വർഗീയ മഹിമാസനത്തിൻ്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിൻ്റെ അനുഗ്രഹീതമായ അടയാളമാണ്. ആ ശിഷ്യഗണം അകലെ ആ ഗലീലാക്കടലിൻ്റെ ഓളങ്ങളിൽ പെടുകയാണ്. എന്നാൽ അക്കരെ ദൂരെ തനിയെ മലയിലിരുന്ന് അവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ഒരു കർത്താവ്. മാത്രമല്ല, ദീർഘമായൊരു സമയം കർത്താവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആവശ്യകതയും അനിവാര്യതയും കർത്താവ് എടുത്തു കാണിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് ശിഷ്യന്മാർ പുറപ്പെട്ടതിന് ശേഷം ഏകദേശം ഒരു 9 മണിക്കൂറോളം തിരകളാൽ വലഞ്ഞ് ആ ഗലീലാക്കടലിൻ്റെ നടുവിൽ പെട്ടുപോയി. അത്രത്തോളം സമയം കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യത്തിൽ എത്രയധികം പ്രാർത്ഥിക്കുന്നുവോ അത്രയധികം നാം ശക്തന്മാരായിട്ട് മാറും. കർത്താവ് അവരുടെ കൂടെ ഇല്ലാത്ത, കർത്താവിൻ്റെ ഒരു ശാരീരിക സാന്നിധ്യം അവരുടെ കൂടെ ഇല്ലെങ്കിലും കർത്താവിൻ്റെ ആത്മീയ സാന്നിധ്യം അപ്പോഴും അവരുടെ കൂടെയുണ്ട്. കർത്താവ് അവരെ ഒരു നിമിഷം പോലും പിരിയുകയില്ല. പ്രാർത്ഥനയിൽ അവരെ കർത്താവ് വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചപ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പടകോ കരവിട്ട പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അവിടെ ഒരു പ്രതികൂലത്തിൻ്റെ കാറ്റടിക്കുകയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക്. കർത്താവ് പറഞ്ഞയച്ച ഒരു യാത്രയാണ്. എന്നാൽ ആ യാത്രയുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ അടിക്കും. പ്രിയമുള്ളവരെ, ചിലപ്പോൾ അങ്ങനെയുള്ള യാത്രയിലായിരിക്കും ശക്തമായ കൊടുങ്കാറ്റുകൾ അടിക്കുന്നത്.
കർത്താവിൻ്റെ ഹിതത്തിൻ്റെ നടുവിൽ പലപ്പോഴും അങ്ങനെയുള്ള പ്രതിസന്ധിയുടെ വലിയ മതിലുകൾ, പ്രതിസന്ധിയുടെ വലിയ കാറ്റുകൾ, പ്രതിസന്ധിയുടെ വലിയ ഓളങ്ങൾ നമ്മുടെ മുമ്പിൽ രൂപപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലെ വലിയ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ നാം വായിക്കുന്നു, അങ്ങനെ പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ അവർ വലഞ്ഞുപോയി എന്നുള്ളതാണ്, അവർ വലഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് അവരുടെ ശാരീരിക അവസ്ഥയാണ് കാണിക്കുന്നത്. അവർ ശാരീരികമായിട്ട് വളരെ ക്ഷീണിച്ചു പോയി. ഈ ഗലീലാക്കടൽ അവർക്കറിയാം. ഇവിടെ മണിക്കൂറുകൾ അവർ രാത്രി മുഴുവൻ എത്രയോ നാളുകൾ ഇവർ മത്സ്യബന്ധനം നടത്തിയവരാണ്. ദീർഘമായ മണിക്കൂറുകൾ ജോലി ചെയ്താൽ ക്ഷീണിക്കുന്നവരല്ല ഇവർ. എന്നാൽ ഇതാ ഈ പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ചപ്പോൾ അവരുടെ ശരീരം ക്ഷീണിച്ചു പോയി. അവർ ബലഹീനമാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറാനായിട്ട് ഇടയായി. പ്രിയമുള്ളവർ, അങ്ങനെയൊരവസ്ഥ പലപ്പോഴും ഇത്തരം കൊടുങ്കാറ്റുകളുടെ നടുവിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. ശാരീരികമായി മാനസികമായി നാം ക്ഷീണിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയും. മാത്രമല്ല, ഇവർ ഇങ്ങനെ വലഞ്ഞു പോകുന്നു, ഇതിൻ്റെ മുമ്പിൽ ഇവരുടെ ശാരീരികമായ ക്ഷീണം മാത്രമല്ല ഇവരുടെ ആത്മീക ജീവിതത്തിനും ക്ഷീണം സംഭവിച്ചു. എന്താ സംഭവിച്ചത്? ഇവരുടെ പ്രാർത്ഥന ക്ഷീണിച്ചു പോയി. ഇവർ നിലവിളിച്ചു എന്നാണ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണാനായിട്ട് കഴിയുന്ന കാഴ്ച. കർത്താവ് കടന്നു വരുന്നത് കണ്ടിട്ട് പേടിച്ചൊരു ഭൂതമാണ് എന്ന് കരുതി നിലവിളിച്ചു എന്നാണ് നമുക്ക് കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രാർത്ഥനാ ജീവിതം ക്ഷീണിച്ചു പോയി. ശക്തിപ്പെടേണ്ട ഏറ്റവും വലിയ മേഖല ഏതായിരുന്നു? ഇവർ കർത്താവിൻ്റെ അത്ഭുതം കണ്ടവരാണ്. എന്നാൽ ഇവരുടെ പ്രാർത്ഥനാ ജീവിതം ക്ഷീണിച്ചു പോയി. മാത്രമല്ല, ഇവർ കർത്താവിനെ കണ്ട് പേടിച്ചിട്ടൊരു ഭൂതം എന്നാണ് പറയുന്നത്. കർത്താവ് വരുമെന്നുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. കർത്താവിനുള്ള ഇവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഈ നാലാം യാമമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നാല് യാമങ്ങളെ നമുക്ക് തിരിക്കാൻ കഴിയുന്ന 6 മണി, വൈകുന്നേരം 6 മണി മുതലാണ് യാമങ്ങൾ ആരംഭിക്കുന്നത്. 6 മണി മുതൽ 9 മണി വരെ, 9 തൊട്ട് 12 വരെ, 12 തൊട്ട് 3 വരെ, 3 തൊട്ട് 6 വരെ, ഇങ്ങനെ 3 മണിക്ക് ശേഷമുള്ള ഈ സമയം, ഈ സമയം ഇനി കർത്താവ് വരും എന്നുള്ള അവരുടെ കർത്താവിനുള്ള വിശ്വാസം ക്ഷീണിച്ചു പോയി. കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള അവരുടെ വിശ്വാസം ക്ഷീണിച്ചു പോയി. മാത്രമല്ല, കർത്താവ് വരും എന്നുള്ള എല്ലാ പ്രതീക്ഷകളും അവരുടെ ജീവിതത്തിൽ അസ്തമിച്ചു. അവരുടെ പ്രത്യാശ, അവരുടെ പ്രതീക്ഷ ക്ഷീണിച്ചു. അപ്പോൾ 4 തരത്തിലുള്ള ക്ഷീണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അവരുടെ ശരീരത്തിന് ക്ഷീണം സംഭവിച്ചു, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ക്ഷീണം സംഭവിച്ചു, അവരുടെ വിശ്വാസത്തിന് ക്ഷീണം സംഭവിച്ചു, അവരുടെ പ്രതീക്ഷയ്ക്ക് പ്രത്യാശയ്ക്ക് ക്ഷീണം സംഭവിച്ചു. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. ഇനി അവരെ രക്ഷിക്കാൻ ആരുമില്ലെന്നും ഈ ഗലീലാക്കടലിൻ്റെ ഓളങ്ങളിൽപ്പെട്ടവരുടെ ജീവിതം തീരുമെന്നും ഒക്കെ അവർ ചിന്തിച്ചു. അല്പം മുമ്പ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച കർത്താവ് അവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തെ വിട്ടുപോയി. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. എന്നാലും ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്തെല്ലാം നിരാശയുടെ വാക്കുകളാണ്, എന്തെല്ലാം വേദനയുടെ വാക്കുകളാണ്, എന്തെല്ലാം പരിഭവങ്ങളുടെ വാക്കുകളാണ് നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്നത്. ഇവിടെ ഇതാ, അവർ കർത്താവിൻ്റെ എല്ലാ അത്ഭുതങ്ങളും മറന്നുപോയി. കർത്താവ് വരുമ്പോൾ അവരൊരു ഭൂതം ആണ് എന്നാണ് കരുതിയത്. ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് കർത്താവ് 4ാം യാമത്തിൽ വന്നത്? ഇത്രയോ സമയം ഉണ്ടായിരുന്നു അല്ലേ. ഇതിന് മുമ്പ് വരികയായിരുന്നെങ്കിൽ ഈ ശിഷ്യന്മാർക്ക് ഇത്രയേറെ ഭാരപ്പെടേണ്ട ആവശ്യം വരുമായിരുന്നോ? പ്രിയമുള്ള ഒരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ, എന്തുകൊണ്ട് കർത്താവ് നേരത്തെ വന്നില്ല? കർത്താവ് ഒരിക്കലും താമസിക്കുന്നില്ല, കർത്താവ് ഒരിക്കലും നേരത്തെയും വരുന്നില്ല. കൃത്യമായ സമയത്ത് കർത്താവ് വരുന്നു. കർത്താവ് മറിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കർത്താവിന് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കൃത്യമായ നാഴികയുണ്ട്. കർത്താവിൻ്റെ നാഴികയിൽ കർത്താവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, കർത്താവ് എന്തുകൊണ്ട് 4ാം യാമത്തിൽ വന്നു എന്നറിയാമോ? കർത്താവിനറിയാം അതാണ് പ്രവർത്തിക്കാനുള്ള നാഴിക. മറ്റെല്ലാ മാനുഷിക പ്രവർത്തികളും നിശ്ചലമായി പോകുന്ന നിമിഷത്തിൽ ഇതാ 4ാം യാമത്തിൽ കടലിന്മീതെ കർത്താവ് നടന്നു വരികയാണ്. എന്തുകൊണ്ടാണ് ഈ കടലിന്മീതെ കർത്താവ് നടന്നു വന്നത്? ഒന്നാമത്തെ കാര്യം, എല്ലാ പ്രകൃതി ശക്തികളും തൻ്റെ കാൽ കീഴിലാണെന്ന് കർത്താവ് തെളിയിക്കുകയാണ്. എൻ്റെ കാൽ കീഴിലാണ് എല്ലാ ശക്തികളും, എൻ്റെ കാൽ കീഴിലാണ് എല്ലാ പ്രശ്നങ്ങളും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കാൽ കീഴിലാണ് എല്ലാ പ്രശ്നങ്ങളും. അതെത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര മല പോലെയുള്ളതായിക്കൊള്ളട്ടെ, എത്ര വലിയ സാഗരം പോലെ വലുതായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ കാൽ കീഴിലാണ് പ്രശ്നങ്ങളൊക്കെ. മാത്രമല്ല, താൻ ദൈവമാണെന്ന് തെളിയിക്കുകയാണ്.
മറ്റാർക്കും സാധിക്കാത്ത നിസ്തുല്യമായ കാര്യം കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല, തങ്ങൾ അനുഗമിക്കുന്നവൻ സാഗരങ്ങൾക്ക് നടുവിലും തങ്ങളെ നടത്തുവാൻ ശക്തനാണെന്ന് ശിഷ്യന്മാരെ കർത്താവ് ബോധ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ നടത്തുവാൻ കഴിയുന്നവൻ, അവൻ എല്ലായിടത്തും നമ്മെ നടത്തുവാൻ കഴിയുന്നവനാണ്. നാം അനുഗമിക്കുന്നവൻ നമ്മെ ഏത് തീച്ചുളയുടെ നടുവിലൂടെയും നടത്തുവാൻ മതിയായവനാണ്. എത്ര ഇളകിമറിയുന്ന സാഗരത്തിൻ്റെ നടുവിലും നമ്മെ നടത്തുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. മാത്രമല്ല, കർത്താവ് എന്തുകൊണ്ട് ഈ കടലിൻ്റെ മീതെ ഇങ്ങനെ നടന്നു വരുന്നെന്നറിയാമോ? കർത്താവ് വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യമുണ്ട്. മാനുഷികമായ എല്ലാ പ്രവൃത്തികളും നിശ്ചലമായി പോകുന്ന നിമിഷത്തിൽ ഇതാ എനിക്ക് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ, കർത്താവിന് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് സാധ്യമാകൂ എന്നുള്ളത്, കർത്താവിന് മാത്രമേ ആത്യന്തികമായ പരിഹാരം വരുത്താൻ കഴിയൂ എന്നുള്ളത് കർത്താവിനെ തെളിയിക്കുകയാണ്. അങ്ങനെ കർത്താവ് അവരുടെ അടുക്കൽ വന്നു. അവർ ഒരു ഭൂതമാണെന്നൊക്കെ കണ്ട് ഭ്രമിച്ചു പോയി. എന്നാൽ അവിടെ കർത്താവ് പറയുന്ന മനോഹരമായൊരു ശബ്ദമുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. ഓ ദൈവത്തിന് സ്തോത്രം. നമ്മെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ശബ്ദം ഇതാണ്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. ഓ കർത്താവാണെങ്കിൽ, കർത്താവുണ്ടെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയെയും ധൈര്യത്തോടെ ഭയപ്പെടാതെ നേരിടാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കർത്താവ് വരുന്ന കണ്ടപ്പോൾ പത്രോസിനൊരാഗ്രഹം, പത്രോസിൻ്റെ ആഗ്രഹം ഇതാണ്, പത്രോസിന് കൂടെ ഒന്ന് നടക്കണം ഈ കടലിൻ്റെ മീതെ. ഇതൊരു അസുലഭമായ അവസരമാണെന്നും കർത്താവ് നടന്നതുപോലെ നടക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും പത്രോസ് തിരിച്ചറിയുകയാണ്. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി. നാം ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം, യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഇതാ കർത്താവിൻ്റെ അരികിലേക്ക് പത്രോസ് നടക്കുകയാണ്. പ്രിയമുള്ളവരെ, പത്രോസ് വെള്ളത്തിന്മേൽ നടന്നു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി ഉടനെ മുങ്ങിത്താണു പോയി എന്നൊക്കെ പറയാറുണ്ട്. അല്ല, പത്രോസും കടലിന്മീതേ നടന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ തെളിയിക്കുന്ന അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? തന്നിൽ വിശ്വസിക്കുന്നവരെ കടലിൻ്റെ മീതെ താൻ നടന്നതുപോലെ നടക്കാൻ ശക്തി നൽകുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. കർത്താവിൽ വിശ്വസിച്ച് കടലിന്മീതെ നടക്കാൻ ആരംഭിച്ച പത്രോസ് എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ കാറ്റ് കണ്ട് പേടിച്ച് നോട്ടം മാറ്റി. കർത്താവിൽ നിന്ന് നോട്ടം മാറ്റിയ നിമിഷത്തിൽ തന്നെ പത്രോസ് മുങ്ങിത്താഴാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ അത്ഭുതം പത്രോസിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത്? പത്രോസിന് എങ്ങനെയാണ് ഈ കടലിന്മീതെ നടക്കാൻ കഴിഞ്ഞതെന്നറിയാമോ? കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ടാണ്. സ്നേഹത്തോടെ ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കുമെങ്കിൽ ഏത് വലിയ കടലിൻ്റെ മീതെയും നടക്കുവാൻ കർത്താവ് നമ്മുടെ കാലുകൾക്ക് ബലം നൽകും. കർത്താവിന് സ്തോത്രം. അങ്ങനെ മുങ്ങിത്താഴാൻ പോയ പത്രോസിനെ അങ്ങനെ താണു പോകാനായിട്ട് കർത്താവ് അനുവദിച്ചില്ല. കർത്താവ് ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ തൻ്റെ അല്പവിശ്വാസം നിമിത്തം കർത്താവ് അങ്ങനെയാണ് വിളിക്കുന്നത്, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? സംശയിക്കേണ്ട ഒരു സാഹചര്യവുമില്ല കുഞ്ഞേ, സംശയിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഞാനാണ് കൂടെയുള്ളത്, ഞാനാണ് വരാൻ പറഞ്ഞത്, ഞാനാണ് വരാൻ പറഞ്ഞതെങ്കിൽ ഏത് വലിയ സാഗരത്തിൻ്റെ മീതെയും നടന്നു വരാൻ ഞാൻ നിൻ്റെ കാലുകൾക്ക് ബലം നൽകും. നീ എന്തിനാണ് സംശയിച്ചത്? ഇന്ന് പകലും കർത്താവ് ചോദിക്കുന്നു, നീ എന്തിനാണ് സംശയിക്കുന്നത് കുഞ്ഞേ? ഞാനല്ലേ നിന്നോട് പറഞ്ഞത്? അക്കരയ്ക്ക് പോകാൻ ഞാനല്ലേ പറഞ്ഞത്? കടലിൻ്റെ മീതെ നടന്നു വന്നോളാം ഞാനല്ലേ പറഞ്ഞത്? കർത്താവ് പറഞ്ഞാൽ ആമേൻ പറഞ്ഞനുസരിച്ച് അവൻ്റെ പിന്നാലെ പോയിക്കൊള്ളുക. കർത്താവ് നമ്മെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. അല്പം താണുപോണ വിശ്വാസത്തിൽ, ക്ഷീണിച്ചു പോണ വിശ്വാസം, ബലഹീനമായി പോകുന്ന സാഹചര്യത്തിലും അങ്ങനെ താണു പോകാനായിട്ട് അവൻ അനുവദിക്കുകയില്ല. ഉടനെ കൈനീട്ടി പിടിക്കുന്ന ഒരു കർത്താവ്. ഓ, പിന്നിട്ട വർഷത്തിൽ എത്രയോ തവണ അവിടുന്ന് ഉടനെ കൈനീട്ടി നമ്മെ പിടിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ അവരെ പടകിലേക്ക് കയറി, പത്രോസും കർത്താവും പടകിലേക്ക് കയറി. ഉടനെ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് പടകിലേക്ക് കയറിയ നിമിഷത്തിൽ പടകിൽ വലിയ ശാന്തതയുണ്ടായി. അവർ കർത്താവിനെ ആരാധിക്കാൻ ആരംഭിച്ചു. എത്ര ഹൃദ്യമായ ഒരു ആരാധനയാണെന്നറിയാമോ? ആ ഇളകിമറിയുന്ന കടലിൻ്റെ നടുവിൽ, എല്ലാ ശാന്തതയുടെയും നടുവിൽ, ഓ ഹൃദ്യമായ ഒരു ആരാധന, തങ്ങളെ രക്ഷിച്ചവനെ ആരാധിക്കുന്ന, തങ്ങൾക്ക് വേണ്ടി കടലിൻ്റെ മീതെ നടന്നു വന്നവനെ ആരാധിക്കുന്ന, തങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹീതമായ അനുഭവം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കൊടുങ്കാറ്റുകളുടെയും ഒടുവിൽ സംഭവിക്കേണ്ടത് ഈ ഹൃദ്യമായ ആരാധനയുടെ അനുഭവമാണ്. എല്ലാ പ്രതിസന്ധികളുടെയും ഒടുവിൽ സംഭവിക്കേണ്ടത് ഈ ഹൃദ്യമായ
ആരാധനയുടെ അനുഭവമാണ്. അങ്ങനെ ഒരു ആരാധനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വലിയ ശാന്തത അവിടെ ഉണ്ടായി. വലിയ ശാന്തത നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ നമ്മുടെ കർത്താവിന് മാത്രമാണ് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവല്ലേ നടന്നു വന്നത്, കർത്താവല്ലേ സഹായിച്ചത്, വീണുപോയ എത്രയോ സാഹചര്യങ്ങൾ കൈനീട്ടി അവനല്ലേ പിടിച്ചത്, അക്കരയ്ക്ക് പോകാൻ പറഞ്ഞവൻ അക്കരെ എത്തിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. അവന് നമ്മെക്കുറിച്ച് അത്ഭുതകരമായ ചില കാര്യപരിപാടികളുണ്ട്. ആ കാര്യപരിപാടി നിറവേറ്റേണ്ടതിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവന് മനസ്സുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. അക്കരയ്ക്ക് പോകാൻ അവൻ പറയുമ്പോൾ കർത്താവെ അടിയനിതാ അടിയനെ അയക്കണമേ എന്ന തീരുമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.